ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ലേൺ ഇംഗ്ലീഷ് ഓൺലൈൻ അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ തുടങ്ങി വെച്ച പ്രസൻറ്റ് ടെൻസിലെ രണ്ടാമത്തെ വിഭാഗമായ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തിനെല്ലാമാണ് ഉപയോഗിക്കുക, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക, അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്, അതിൻ്റെ പോസിറ്റീവ് രൂപം എങ്ങനെയാണ്, അതിൻ്റെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഫോം എങ്ങനെയാണ്, നെഗറ്റീവ് ഫോം എങ്ങനെയാണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഫോം എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വിശദമായ ഡിസ്കഷനിലേക്ക് കടക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് പരമാവധി ഉപയോഗിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട യൂസേജുകൾക്ക് വേണ്ടിയാണ്. ഓരോന്നോരോന്നായി പറയാം. ഒന്ന്, ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ അറ്റ് ദിസ് മൊമെൻറ്റ്. ഈ നിമിഷത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പറയാൻ വേണ്ടി, അതായത് ഞാനിപ്പോൾ പറയുകയാണ്, അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കും. ഉദാഹരണത്തിന്, യു ആർ യൂസിങ് ദ ഇൻ്റർനെറ്റ്. നീ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ നീ എന്ന ആൾ, അത് ആരെയാണോ അഭിസംബോധന ചെയ്യുന്നത്, അദ്ദേഹം ഈ നിമിഷം ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയാണ് എങ്കിൽ പറയുന്നതാണ് ഈ സെൻറ്റൻസ്. അല്ലെങ്കിൽ യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഗ്രാമർ. നീ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പറയാം. അതിനാണ് ഒരു യൂസേജ്. രണ്ടാമത്തെ യൂസേജ്, ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ ഡ്യൂറിങ് ദിസ് പീരിയഡ് ഓഫ് ടൈം ഓർ ട്രെൻഡ്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ട്രെൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, ഉദാഹരണ സഹിതം പറഞ്ഞാൽ മനസ്സിലാകും. ഒരു ഉദാഹരണം, യു ആർ സ്റ്റിൽ വർക്കിംഗ് ഫോർ ദ സെയിം കമ്പനി. നീ ഇപ്പോഴും അതേ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, ഒരു നിശ്ചിത പീരിയഡിൽ പറയുന്ന കാര്യമാണ് ഇത്, അല്ലേ? സ്റ്റിൽ വർക്കിംഗ്, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് നീ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പീരിയഡാണ്, ഒരു കാലാവധിയാണ്, ഒരു കാലയളവ്. ഈ കാലയളവിൽ നീ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് അല്ലേ എന്ന് ചോദ്യം. അപ്പോൾ അത്തരം ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ട്രെൻഡ്. ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എങ്ങനെയാണ് പറയുക എന്ന് എനിക്കറിയില്ല. ഒരു ട്രെൻഡ്, ഉദാഹരണം നോക്കാം. മോർ ആൻഡ് മോർ പീപ്പിൾ ആർ ബിക്കമിങ് വെജിറ്റേറിയൻ. കൂടുതൽ കൂടുതൽ ആളുകൾ വെജിറ്റേറിയൻ ആയിക്കൊണ്ടിരിക്കുന്നു. വെജിറ്റേറിയൻ ആവുക എന്നതൊരു ട്രെൻഡാണ്. അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകൾ എക്സർസൈസ് ചെയ്യുന്ന സ്വഭാവത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു ട്രെൻഡാണ്. അങ്ങനെ ഒരു സ്വഭാവം, അങ്ങനെ ഒരു ട്രെൻഡ് രൂപീകൃതമാവുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി. അപ്പോൾ ഒരു പീരിയഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലാവധിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഇത്രയും കാലമായിട്ട് നീ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇതാണ് രണ്ടാമത്തെ ഉപയോഗം. ഇനി ഫൈനൽ ഉപയോഗം, ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ഓർ ഇവൻറ്റ് ഇൻ ദ ഫ്യൂച്ചർ വിച്ച് ഹാസ് ഓൾറെഡി ബീൻ പ്ലാൻഡ് ഓർ പ്രിപ്പയേർഡ്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ച ഭാവിയിലെ നടക്കാനിരിക്കുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ, നമ്മൾ നേരത്തെ തന്നെ അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനത്തെ കാര്യം. ഉദാഹരണം നോക്കിയാൽ മനസ്സിലാകും. വി ആർ ഗോയിങ് ഓൺ ഹോളിഡേ ടുമോറോ. ഞങ്ങൾ നാളെ ഹോളിഡേക്ക് പോവുകയാണ്. അപ്പോൾ നേരത്തെ തീരുമാനിച്ച് വെച്ച കാര്യമാണ്. ഇതിൻ്റെ ശരിക്കും അർത്ഥം നോക്കുകയാണെങ്കിൽ, ഞങ്ങൾക്ക് നാളെ ഹോളിഡേ ആണ്, അപ്പോൾ ഞങ്ങൾ പോകും എന്നാണ് അർത്ഥം. പക്ഷേ എഴുതുന്നതോ അല്ലെങ്കിൽ പറയുന്നതോ ഈ രീതിയിലായിരിക്കും, പ്രസൻറ്റ് കണ്ടിന്യൂസ് രീതിയിലായിരിക്കും. മറ്റൊരു ഉദാഹരണം കൂടി നോക്കിയാൽ മനസ്സിലാകും. ഐ ആം മീറ്റിംഗ് മൈ ബോയ് ഫ്രണ്ട് ടുനൈറ്റ്. ഞാൻ ഇന്ന് എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്, അതായത് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണും എന്നാണ് അർത്ഥം. അപ്പോൾ അത് ഫ്യൂച്ചറിലുള്ള കാര്യമാണ്, നടക്കാൻ പോകുന്ന കാര്യമാണ്. അത് നമ്മൾ നേരത്തെ പറയുന്നു, നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതുപോലെ പറയുന്നു. വേറൊരു ഉദാഹരണം കൂടി നോക്കിയാൽ നല്ലപോലെ മനസ്സിലാകും. ആർ ദേ വിസിറ്റിംഗ് യു നെക്സ്റ്റ് വിൻ്റർ. അടുത്ത വിൻ്ററിൽ അവർ നിന്നെ കാണാൻ വരുന്നുണ്ടോ?
അപ്പോൾ കാണാൻ വരും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നടക്കാനുള്ള കാര്യമാണ്, അത് നേരത്തെ ചോദിക്കുന്നു ഏത് രൂപത്തിൽ, പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന രീതിയിൽ. ഇതാണ് പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട മൂന്ന് യൂസേജുകൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമുല എന്താണ്, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ അർത്ഥം സാധാരണ നിലയിൽ നോക്കുകയാണെങ്കിൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് വരിക. ഞാൻ വളാഞ്ചേരിയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഇത് രണ്ടും ഒരേ അർത്ഥമാണ്. പക്ഷേ പറയുന്നതിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷുകാർ വെച്ചിരിക്കുന്ന ഒരർത്ഥമുണ്ട്, അത് ഈ പറയുന്നതെല്ലാം ആണ്. നമ്മൾ മലയാളത്തിനനുസരിച്ച് ഇംഗ്ലീഷ് പറയുന്നതിന് പകരം ഇംഗ്ലീഷിനനുസരിച്ച് മലയാളത്തിൽ അർത്ഥം വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രണ്ട് അർത്ഥവും ഇതിന് സ്യൂട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോർമുല എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഫോം, ആദ്യം സബ്ജക്റ്റ് കൊടുക്കുക, പിന്നീട് വെർബ് കൊടുക്കുക, പിന്നീട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക എന്നുള്ളതാണ് നോർമൽ സെൻറ്റൻസ് ഫോർമുല. ഇത് കൂടാതെ ഇതിൽ ചില അഡീഷണലായിട്ട് ചില കാര്യങ്ങൾ കൂടി ചേർക്കേണ്ടതുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് വെർബ് വൺ പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് കൊടുത്തതിന് ശേഷം ഓക്സിലറി വെർബുകളായ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം കൊടുത്തതിന് ശേഷം വെർബ് വൺ ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈസ് ആർ ആം എന്നിവ വന്നത് കാരണത്താൽ ഓരോ വെർബിൻ്റെയും കൂടെ, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്ന ഓരോ വെർബിൻ്റെയും കൂടെ ഐ എൻ ജി എന്ന ഒരു ഫോം കൂടെ കൂട്ടേണ്ടതുണ്ട്. അതിനുശേഷം ഒബ്ജക്റ്റും കൊടുക്കാം. സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും, എവിടെയാണ് ഈസ് കൊടുക്കുക, എവിടെയാണ് ആർ കൊടുക്കുക, എവിടെയാണ് ആം കൊടുക്കുക എന്നുള്ളത്. ഈസ് എന്നുള്ളത് സിംഗുലേഴ്സ് ആയ ഹി ഷീ ഇറ്റ് എന്നിവക്കാണ് കൊടുക്കുക. അതുപോലെയുള്ള സിംഗുലർ സബ്ജക്റ്റുകൾക്കും ടീച്ചർ, ബോയ് അങ്ങനത്തെ സബ്ജക്റ്റുകൾ വന്നാലും ഈസ് ആണ് കൊടുക്കേണ്ടത്. ഇനി ആർ എന്നുള്ളത് യു ദേ വി തുടങ്ങിയ സബ്ജക്റ്റുകൾക്കാണ് കൊടുക്കേണ്ടത്. കൂടാതെ പ്ലൂരലുകളായിട്ടുള്ള അഥവാ ബഹുവചനങ്ങളായിട്ടുള്ള ടീച്ചേഴ്സ്, ബോയ്സ്, സ്റ്റുഡൻസ്, പ്യൂപ്പിൾസ് അല്ലെങ്കിൽ പീപ്പിൾ തുടങ്ങിയ സബ്ജക്റ്റുകൾ വന്നാലും ആർ എന്നതാണ് കൊടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ളത് ആം എന്നുള്ളതാണ്. ഈ ആം എന്നുള്ളത് ഐ എന്ന സബ്ജക്റ്റിന് മാത്രം സ്പെസിഫൈഡ് ആയിട്ടുള്ളതാണ്. ഇത് ഐ വന്നാൽ ഐ ആം ഗോയിങ് ടു ന്യൂയോർക്ക് എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ഫോം എങ്ങനെയാണെന്നും അതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് മലയാളത്തിൽ ഇതിൻ്റെ ഉദാഹരണങ്ങൾ വെച്ച് നമുക്ക് പഠിക്കാം. മലയാളത്തിലുള്ള ആറ് ഉദാഹരണങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഞങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുകയാണ്, രണ്ടും സെയിമാണ്. രണ്ട്, അവൾ കളിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവൾ കളിക്കുകയാണ്. മൂന്ന്, ഞാൻ എഴുതുകയാണ്, അല്ലെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. നാല്, നീ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കുകയാണ്. അഞ്ച്, അവർ റെക്കോർഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആറ്, അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുകയാണ്, എങ്ങനെ അർത്ഥം വെച്ചാലും ഒന്നുതന്നെയാണ്. ഇങ്ങനെയുള്ള ആറ് ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇനി ഇത് എങ്ങനെ നമുക്ക് ഈ സെൻറ്റൻസ് ആക്കി മാറ്റാം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ മെത്തേഡ് ഇവിടെ ഉപയോഗിക്കണം. ഒന്നാമത്തെ ഉദാഹരണം, ഞങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സബ്ജക്റ്റ് ആദ്യം കൊടുക്കുന്നു, വി എന്ന സബ്ജക്റ്റ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം വി എന്നുള്ളത് പ്ലൂറൽ ആയതിനാൽ നമ്മൾ ഓക്സിലറി വെർബായ ആറാണ് ഉപയോഗിക്കേണ്ടത്. സ്റ്റഡി എന്ന വെർബ് നമ്മൾ കൊടുക്കുന്നു, അതിനുശേഷം ഐ എൻ ജി കൊടുക്കുന്നു. ഇവിടെ ഒബ്ജക്റ്റ് ഇല്ലാത്തതിനാൽ വേറൊന്നും കൊടുക്കേണ്ടതില്ല. വി ആർ സ്റ്റഡിയിങ്. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവൾ കളിക്കുകയാണ്. അവൾ എന്നുള്ളതിന് ഷിയാണ് ഉപയോഗിക്കുക. സ്വാഭാവികമായിട്ടും ഷി എന്നുള്ളതിൻ്റെ കൂടെ സിംഗുലർ ആയതിനാൽ ഈസ് ആണ് ഉപയോഗിക്കുക. ഷീ ഈസ് കളിച്ചുകൊണ്ടിരിക്കുന്നു, പ്ലേയിങ് ഷീ ഈസ് പ്ലേയിങ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഉദാഹരണം, ഞാൻ എഴുതുകയാണ്. ഞാൻ എന്നുള്ളത് ഐ ആണ്. ഐ എന്നുള്ളതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഓക്സിലറി വെർബ് ആം ആണ്. ഐ ആം
എഴുതുകയാണ്, റൈറ്റിംഗ്, റൈറ്റിംഗ്, ഐ എൻ ജി കൂട്ടിയപ്പോൾ റൈറ്റിംഗ് എന്നായി, സിമ്പിൾ. ഇനി അടുത്ത ഉദാഹരണം, നീ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. നീ എന്നുള്ളത് യു, യുവിൻ്റെ ശേഷം സ്വാഭാവികമായിട്ടും ആറാണ് ഉപയോഗിക്കുക. യു ആർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. കുടിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ളത് വെർബാണ് ആദ്യം കൊടുക്കേണ്ടത്. കുടിക്കുക എന്നുള്ളതിന് ഡ്രിങ്ക്, യു ആർ ഡ്രിങ്കിങ് ടീ, ചായ ഒബ്ജക്റ്റ്, യു ആർ ഡ്രിങ്കിങ് ടീ. അപ്പോൾ അടുത്ത ഉദാഹരണമായി. ഇനി നെക്സ്റ്റ് ഉദാഹരണം, അവർ റെക്കോർഡ് ചെയ്യുകയാണ്. അവർ എന്നുള്ളതിന് ദേ ആണ് ഉപയോഗിക്കുക. ദേൻ്റെ കൂടെ സ്വാഭാവികമായിട്ടും പ്ലൂറലായതുകൊണ്ട് ആറാണ് ഉപയോഗിക്കുക. ദേ ആർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെക്കോർഡിംഗ്, ഐ എൻ ജി കൊടുത്തു, ദേ ആർ റെക്കോർഡിംഗ്. ഇനി അടുത്ത ഉദാഹരണം, അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ എന്നുള്ളത് ഹി ഈസ് ഡ്രൈവിംഗ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെൻസ് രൂപമാണ് സിമ്പിൾ പ്രസൻറ്റിന് ശേഷമുള്ള പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് പേരിൽ സിമ്പിളാണെങ്കിലും അല്പം കട്ടിയുണ്ടായിരുന്നു, കാരണം അവിടെ യെസ് ഉപയോഗിക്കേണ്ടതും യെസ് ഉപയോഗിക്കേണ്ടാത്തതുമായിട്ടുള്ള സെൻറ്റൻസുകളായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ആ പ്രശ്നമില്ല. ഈസ് ആർ ആം ഇവ വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു ടെൻസ് ഫോമാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോസിറ്റീവായിട്ടുള്ള പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ രൂപങ്ങളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുക, അതേപോലെ ഇതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് നമുക്കത് പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.